ഡയലോഗ് ഇല്ലാതെ സുരേഷ് ഗോപി ഇടമലക്കുടിയിൽ. ഇടലിപ്പാറക്കുടിയിൽ ശുദ്ധജല വിതരണത്തിന് മകൾ ശ്രീലക്ഷ്മിയുടെ ട്രസ്റ്റിന്റെ പേരിൽ 7 ലക്ഷം രൂപയുടെ സഹായം ചെയ്യാനാണ് എത്തിയത്. MP ആയിരുന്നപ്പോൾ 14 ലക്ഷം അനുവദിച്ചത് വനംവകുപ്പ് തടസ്സം നിന്നിരുന്നു. താളമേളങ്ങളോടെ വനപുഷ്പങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. വനവാസികളുടെ പരമ്പരാഗത ആചാരമായ തലപ്പാവ് നൽകിയാണ് ഊരുമൂപ്പൻ സ്വീകരിച്ചത്. കുടിക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാരിൽ അറിയിക്കാം എന്ന ഉറപ്പു നൽകി. ഊരുമൂപ്പന്മാരെ ഷാൾ അണിയിച്ച് ആദരിച്ചു. സിനിമയിൽ മാത്രം കാണുന്ന നടനെ യുവാക്കളും യുവതികളും സന്തോഷം പങ്കുവച്ച് ഫോണിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. இல்லை ஃப்ரூட்ஸ் இதெல்லாம் கொடுக்கறது இல்லை. பால் கொடுக்கறதுக்கு முன்னே கொடுக்கறது ஒரு துளி தெளி நீர். அதே மாதிரி எந்த வயசுக்கு எந்த வயசு வரைக்கும் உழைச்சி சம்பாதிச்சு எந்த அளவுக்கு சம்பாதிச்சாலும் இந்த உலகத்தை விட்டு போகும்போது கொடுக்கறதும் ஒரு துளி தெளி நீர். രാവിലെ രാജമലയിലെത്തിയ അദ്ദേഹം പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ശവകുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ദുർഘടമായ റോഡിലൂടെ ജീപ്പിലായിരുന്നു യാത്ര. ആദിവാസി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട അദ്ദേഹം വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പിരിഞ്ഞത്. എനിക്കറിയത്തില്ല, ഞാൻ വയനാട്ടില് ഏതാണ്ട് 27 കുടികളിൽ പോയി. അട്ടപ്പാടിയിൽ എനിക്ക് തോന്നുന്നു 1998 മുതൽ പോകുന്നു. അപ്പോൾ നല്ല എന്താണ് നേർക്കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, നേരവസ്ഥകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് ചെയ്യാനുള്ള ഒരു വർക്കുണ്ടായിട്ടില്ല, പിന്നെ ചെയ്യാനുള്ള ഒരു അധികാരവും കിട്ടി. ആ സമയത്ത് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. നമുക്ക് കേന്ദ്രത്തിന് വനവാസി കല്യാണം എന്ന് പറഞ്ഞൊരു ഒരു പരിപാടി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വനവാസിയും മറ്റു സമൂഹങ്ങളുമായിട്ടുള്ള ഈ വൈവാഹികം നടക്കാത്തത്? എന്തുകൊണ്ടാണ്? ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.